സ്ലാമലൈക്കും വറഹമത്തല്ലാ വബർക്കാത്തവും സുഹൃത്തുൽ ഫാത്തിഹയുടെ രണ്ടാം ഭാഗത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് ആദ്യ ഭാഗം അള്ളാഹുവിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു അള്ളാഹുവിൻ്റെ മൂന്ന് പ്രധാന വിശേഷണങ്ങളിലൂടെ അള്ളാഹു ആരാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് ഓരോ വിശേഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നമ്മൾ അള്ളാഹുമായിട്ട് ഒരുപാട് അടുത്തു അങ്ങനെ മൂന്ന് വിശേഷണങ്ങളും കഴിഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ പൂർണ്ണമായിട്ടും സബ്മിറ്റ് ചെയ്യാൻ നമ്മുടെ മനസ്സ് തയ്യാറായി കഴിഞ്ഞു ഇനി വേണ്ടത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ആക്ഷനാണ് ഇപ്പോൾ നമുക്കൊരു രോഗം വന്നാൽ ഏത് ഡോക്ടറിനെ കാണിക്കണം എന്നറിഞ്ഞാൽ മാത്രം പോരാ മറിച്ച് ആ ഡോക്ടറിനെ നേരിട്ട് കണ്ട് ആ ഡോക്ടർ തരുന്ന മരുന്നും കൂടി നമ്മൾ പ്രോപ്പറായിട്ട് എടുത്താൽ മാത്രമേ ആ ട്രീറ്റ്മെന്റ് സക്സസ്ഫുൾ ആവത്തുള്ളു സോ അറിവും പ്രവൃത്തിയും ഒരുമിച്ച് ചേരുമ്പഴാണ് അതിനൊരു റിസൾട്ട് ഉണ്ടാവുന്നത് ഇത് തന്നെയാണ് നമ്മുടെ റിലീജിയന്റെ ഫോർമുലയും ഇൽമും അമലും ഒരുമിച്ച് ചേരുമ്പോഴാണ് അറിവും നമ്മുടെ പ്രവൃത്തിയും ഒരുമിച്ച് ചേർന്നാൽ മാത്രമേ ആ റിസൾട്ട് സക്സസ്ഫുൾ ആവത്തുള്ളൂ ഇവിടെ അള്ളാഹു ആരാണ് എന്നുള്ളൊരു അറിവ് നമുക്ക് കിട്ടി ബോധ്യപ്പെട്ടു ഇനി വേണ്ടത് നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു ആക്ഷൻ ആണ് അത് നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ തന്നെ ഡിക്ലെയർ ചെയ്യുവാണ് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു നേരിട്ടുള്ള ഒരു സംഭാഷണം തുടങ്ങുവാണ് കഴിഞ്ഞ മൂന്ന് ആയത്തിലും അള്ളാഹുമായിട്ട് നേരിട്ടുള്ളൊരു സംഭാഷണം അല്ലായിരുന്നു അള്ളാഹു ഒരു തേർഡ് പേഴ്സണിലാണ് സംസാരിച്ചത് പക്ഷേ നാലാമത്തെ ആയത്തിലേക്ക് വന്നപ്പോൾ നമ്മളും അള്ളാഹുവുമായിട്ട് ഒരുപാട് അടുത്തു നേരിട്ട് അള്ളാഹുവിനോട് നമ്മൾ ഡിക്ലെയർ ചെയ്യുവാണ് യാ യാല്ലാ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു നമ്മൾ ആദ്യമായിട്ട് ഷഹാദത്ത് എടുക്കുന്നത് പോലെ അള്ളാഹുവിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി പിന്നീട് നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കാൻ തീരുമാനിച്ചു ഇതുവരെ നമ്മൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തിരുന്നത് അല്ലെങ്കിൽ നമ്മൾ മുസ്ലിം ആയിരുന്നത് നമ്മുടെ മാതാപിതാക്കൾ മുസ്ലിം ആയിരുന്നത് കൊണ്ടായിരുന്നു പക്ഷേ ഇവിടെ മുതൽ പരിശുദ്ധ കുർ ആദ്യ സൂറത്തിൽ തന്നെ അള്ളാഹു നമുക്ക് ഇത് പഠിപ്പിച്ചു തരുവാണ് ഇവിടെ മുതൽ നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വ്യക്തമായ റീസൺസ് ഉണ്ട് കാരണം സർവ്വ ഹന്തിനും അവകാശിയായിട്ടുള്ള അള്ളാഹു ആ അള്ളാഹു സർവ്വ ലോകത്തിൻ്റെയും ഞാൻ ഉൾപ്പെടുന്ന സർവ്വ ലോകത്തിൻ്റെയും യജമാനനും പരിപാലകനുമാണ് ഞാൻ ചോദിക്കാതെ തന്നെ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന ഒരു യജമാനൻ ആ യജമാനൻ ഏറ്റവും സ്നേഹമുള്ള ഏറ്റവും കാരുണ്യമുള്ള എൻ്റെ ഉമ്മാനെക്കാളും എന്നെ സ്നേഹിക്കുന്ന ഒരു യജമാനൻ അതുപോലെ തന്നെ എൻ്റെ കർമ്മങ്ങൾ വിചാരണ ചെയ്യുന്ന ഒരു ദിവസത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹു അങ്ങനെയുള്ള ഒരു അള്ളാഹുവിൻ്റെ അടിമയായിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സോ ഞാൻ അള്ളാഹുവിനെ ആരാധിക്കാൻ തീരുമാനിക്കുന്നതിന് ഇവിടെ മുതൽ എനിക്ക് വ്യക്തമായ റീസൺസ് ഉണ്ട് അള്ളാഹു ആരാണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അങ്ങനെ തീരുമാനിക്കുന്നത് സുബാൻ അള്ളാഹ് ഇനി ഈ ആയത്ത് തൊട്ട് നമ്മൾ അള്ളാഹുമായിട്ടൊരു സംഭാഷണം തുടങ്ങുകയാണെന്ന് പറഞ്ഞു പക്ഷെ അത് എത്ര മഹത്തരമായിട്ടുള്ളൊരു കാര്യമാണെന്ന് നമ്മൾ തിരിച്ചറിയണം യൂഷ്വലി അധികാരമുള്ള ആളുകൾ ചീഫ് മിനിസ്റ്റർ ആണെങ്കിലും പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും ഒക്കെ ഒരു സാധാരണക്കാരന് അവരെയൊക്കെ മീറ്റ് ചെയ്യാൻ ഒരുപാട് പേരുടെ അനുവാദം എടുത്തിട്ട് വേണം അവരിലേക്ക് എത്താൻ പക്ഷെ സർവ ലോകത്തിൻ്റെയും യജമാനായ ഉൾപ്പെടുന്ന കോടാനുകോടി ജീവജാലങ്ങളുടെ യജമാനായ അള്ളാഹുവിനോട് നമുക്ക് നേരിട്ട് സംസാരിക്കാൻ ഒരു മീഡിയേറ്റേഴ്സിൻ്റെയും ഒരു അപ്പോയിൻ്റ്മെൻറ്റിൻ്റെയും ആവശ്യമില്ല വിളിക്കാൻ നമ്മൾ തയ്യാറുണ്ടെങ്കിൽ കേൾക്കാൻ അള്ളാഹു എപ്പോഴും നമ്മുടെ ചാരത്ത് തന്നെയുണ്ട് അന്നി ഫ ഇന്നി നബി സല്ലല്ലാഹു അലൈഹി കൂടി അറിയിക്കുകയാണ് നബിയെ എന്റെ അടിമകൾ നിന്നോട് എന്നെ കുറിച്ച് ചോദിച്ചാൽ ഫ ഇന്നി കരീബ് ഞാൻ അവരുടെ അടുത്ത് തന്നെയാണ് സുഹാൻ അള്ളാ ഇനി ഈ ആയത്തിന്റെ ഒരു സ്ട്രക്ചറിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നഅബുദു വ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു പക്ഷേ ഈ ആയത്തിൽ എവിടെയും മാത്രം അല്ലെങ്കിൽ ഓൺലി എന്നുള്ളൊരു അറബി വാക്ക് നമുക്ക് കണ്ടെത്താൻ പറ്റില്ല ഈ ആക്ക നഖ്ബുദു അത് വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പം യു വി വർഷിപ്പ് എന്നാണ് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു അൺയൂഷൽ ഓർഡറിലാണ് പറഞ്ഞിരിക്കുന്നത് നോർമലി നമ്മൾ പറയുന്നത് വി വർഷിപ്പ് യു എന്നാണ് അതിന് അറബിയിൽ നാഹ്ബു എന്നാണ് പറയുന്നത് നഖ്ബുദു എന്ന് പറഞ്ഞാൽ വി വർഷിപ്പ് ക ആഡ് ചെയ്ത് പറയുമ്പം വി വർഷിപ്പ് യു നഹ്ബു അവിടെ ക എന്ന് പറയുന്ന ഒരു അക്ഷരം ആഡ് ചെയ്യുന്നത് അതിൽ പ്രോനൗൺ ആണ് ഐ യു ഹി ഷി എന്നൊക്കെ പറയുന്നത് പ്രോനൗൺസ് ആണ് ഇവിടെ അള്ളാഹു ആ പ്രോനൗണിനെ ആദ്യമാണ് കൊണ്ടുവരുന്ന ഇയാക്ക നബുദു യു വി വർഷിപ്പ് അറബി ഭാഷയിൽ ഇങ്ങനെ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യുന്നതിന് അതിന് വലിയൊരു മീനിങ് കൺവേ ചെയ്യുന്നുണ്ട് ഈ സ്ട്രക്ചർ ചെയ്ഞ്ച് ചെയ്യുമ്പോൾ പ്രോനൗണിന് ഒരു സ്ഥാനം കൊടുക്കാനാണ് ഇങ്ങനെ സ്ട്രക്ചർ ചേഞ്ച് ചെയ്ത് പറയുന്നത് സോ ഇയാക്ക നബുദു എന്ന് പറയുമ്പം യു വി വർഷിപ്പ് എന്ന് മാത്രമല്ല ഓൺലി യു വി വർഷിപ്പ് എന്നുള്ള ഒരു മീനിങ് അവിടെ കൺവേ ചെയ്യും ചിലർ വിചാരിച്ചിരിക്കുന്ന ഇയാ എന്ന് പറയുന്നത് മാത്രം അല്ലെങ്കിൽ ഒള്ളി എന്നുള്ളൊരു അർത്ഥമാണെന്ന് അങ്ങനൊരു അർത്ഥം ഇല്ല ഇയാൻ അബുദു നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറയുന്നത് ആ സ്ട്രക്ചറിന്റെ ആ ഒരു പ്രത്യേകത കാരണമാണ് മാത്രം എന്നുള്ളൊരു എക്സ്ക്ലൂസിവിറ്റി അവിടെ വരുന്നത് സോ ആ സ്ട്രക്ചറിലൂടെയാണ് അള്ളാഹു മീനിങ് കൺവേ ചെയ്യുന്നത് പരിശുദ്ധ ഖുർആൻ അറബി സാഹിത്യത്തിൽ എത്ര ഉന്നതമായിട്ടുള്ള ലെവലിലാണ് നിൽക്കുന്നതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് അന്നത്തെ കാലത്ത് അവിശ്വാസികൾ പോലും അത്ഭുതപ്പെട്ടു പോയ ഒരു ഫാക്ടർ ഇതാണ് എഴുതാനും വായിക്കാനും അറിയാത്ത ഒരാൾക്ക് എങ്ങനെയാണ് അറബി സാഹിത്യത്തിൽ ഇത്ര ഉന്നതമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കാൻ സാധിക്കുന്നത് സുഹാൻ അള്ളാഹ് അതിന് ഖുർആൻ തന്നെ മറുപടി കൊടുക്കുന്നുണ്ട് തന്നിഷ്ടപ്രകാരം ഒന്ന് സംസാരിക്കുന്നതല്ല ഇത് അദ്ദേഹത്തിന് ദിവ്യബോധനമായിട്ട് ലഭിക്കുന്ന ഒരു സന്ദേശമല്ലാതെ മറ്റൊന്നുമല്ല ഇനി ഈ ആക്കന അബുദു നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു വിഭാഗത്ത് എന്നുള്ളൊരു വാക്കിലേക്ക് നമുക്ക് വരാം മെയിനായിട്ട് മൂന്ന് അർത്ഥങ്ങളിൽ ഇബാദത്ത് യൂസ് ചെയ്യുന്നുണ്ട് ഒന്ന് ആരാധന രണ്ട് അനുസരണം മൂന്ന് അടിമത്വം അബ്ദെന്ന് പറഞ്ഞാൽ അടിമ അള്ളാഹുവിനോടുള്ള ഇബാദത്ത് എന്ന് പറയുമ്പോൾ ഈ മൂന്ന് അർത്ഥങ്ങളും ഒരുമിച്ച് വരുന്നുണ്ട് അള്ളാഹുവിനോടുള്ള ആരാധനയുണ്ട് അള്ളാഹുവിനോടുള്ള അനുസരണമുണ്ട് അതുപോലെ തന്നെ അള്ളാഹുവിനോടുള്ള അടിമത്വവും ഉണ്ട് എന്താണ് ആരാധനയും അടിമത്തവും തമ്മിലുള്ള വ്യത്യാസം ആരാധന എന്ന് പറയുമ്പം ഓരോ പ്രത്യേക സമയത്ത് നമ്മൾ അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യുന്ന കർമ്മങ്ങൾ നമസ്കാരവും നോമ്പും ഹജ്ജും ഇതൊക്കെ ആരാധനാ കർമ്മങ്ങളാണ് അതിന് രണ്ട് കണ്ടീഷൻസ് മീറ്റ് ചെയ്യണം ഒന്ന് അള്ളാഹുവിന് വേണ്ടി മാത്രം ഉള്ളതായിരിക്കണം രണ്ട് നബ്സല്ലാ അലൈഹി വസ്ലമ കാണിച്ചു തന്ന പോലെ അല്ലെങ്കിൽ പഠിപ്പിച്ച് തന്നതുപോലെ ആയിരിക്കണം നമ്മൾ നിർവഹിക്കേണ്ടത് നമ്മുടേതായിട്ടുള്ള ഇഷ്ടത്തിന് കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും പാടില്ല പക്ഷെ അടിമത്വം എന്ന് പറയുമ്പോൾ അത് പ്രത്യേക സമയത്ത് മാത്രമാണ് ചെയ്യുന്നത് നമ്മൾ രാവിലെ പത്ത് തൊട്ട് അഞ്ചു മണി വരെ അള്ളാഹുവിൻ്റെ അടിമ അങ്ങനെയാണോ അല്ല ട്വൻറ്റി ഫോർ ബൈ സെവൻ നമ്മൾ ഉറങ്ങുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും എപ്പോഴും നമ്മൾ അള്ളാഹുവിന്റെ അടിമയാണ് ആ ചിന്ത നമ്മുടെ ലൈഫിൽ ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു സംഗതിയാണ് പക്ഷെ പലപ്പോഴും നമ്മളത് മറന്നു പോകാറുണ്ട് അതുകൊണ്ടാണ് പല തെറ്റുകളിലേക്ക് നമ്മൾ പോകുന്നത് ആ ഒരു ചിന്ത നിലനിർത്താനാണ് ആരാധനാ കർമ്മങ്ങൾ നമ്മളെ സഹായിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് അഞ്ചു നേരത്തെ നമസ്കാരമാണ് നമസ്കാരം എന്ന് പറയുന്നത് നമ്മൾ അള്ളാഹുവിൻ്റെ അടിമയാണെന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ് നമസ്കാരത്തിൽ എന്താ സംഭവിക്കുന്നത് നമ്മൾ കൈ കെട്ടി കൈകെട്ടി കൂടി നിന്ന് ഏറ്റവും നന്നായിട്ട് അള്ളാഹു പറഞ്ഞു തന്നത് പോലുള്ള ആക്ഷൻസ് മാത്രം ചെയ്യുന്നു അവിടെ അള്ളാഹുവിനോടുള്ള അടിമത്തമാണ് നമ്മൾ ട്രെയിൻ ചെയ്യുന്നത് സോ നമസ്കാരത്തിൽ നിന്ന് നമ്മൾ സലാം സെലാം കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി റീചാർജ് ചെയ്തതുപോലെ പോലെ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത ഇങ്ങനെ നിറഞ്ഞു നിൽക്കും പിന്നെ ഗ്രാജുവലി അത് കുറഞ്ഞു തുടങ്ങും കുറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കും അടുത്ത നമസ്കാരത്തിനുള്ള സമയമായി അപ്പോൾ വീണ്ടും ബാറ്ററി റീചാർജ് ആവുന്നു അങ്ങനെ തെറ്റുകളിൽ നിന്ന് ഒരുപാട് അകന്ന് നിൽക്കാൻ നമസ്കാരം നമ്മളെ ഹെൽപ്പ് ചെയ്യും പക്ഷെ നമ്മൾ നമസ്കാരത്തെ അങ്ങനെ ഒന്നുമല്ല കാണുന്നത് ഒരാളിങ്ങനെ സിഗരറ്റ് വലിക്കാനായിട്ട് തുടങ്ങുമ്പോൾ എന്നെ അസർ നിസ്കരിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഓടിപ്പോയി അസർ നിസ്കരിച്ചിട്ട് തിരിച്ചു വന്ന് സിഗരറ്റ് വലിച്ചാൽ ആ നമസ്കാരം കൊണ്ട് അവൻ്റെ ലൈഫിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാവുന്നില്ല അതേസമയം അവൻ സലാം വീട്ടിട്ട് സിഗരറ്റ് പാക്കറ്റ് എടുക്കുമ്പോൾ അവൻ വിചാരിക്കുവാണ് ആ നമസ്കാരം കഴിഞ്ഞ് ഉടനെ എങ്ങനെയാണ് ഇപ്പൊ വലിക്കണ്ടെന്ന് പറഞ്ഞ മാറ്റി നിർത്തിയാൽ ആ നമസ്കാരം കൊണ്ട് അവനൊരു ഇമ്പാക്റ്റ് ഉണ്ടായി ഇത് തന്നെയാണ് ഖുർആൻ ലൂർ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നതും ഇന്ന സ്വലാത്ത നിശ്ചയമായും നമസ്കാരം നീച കൃത്യങ്ങളെയും നിഷിദ്ധ കർമ്മങ്ങളെയും തടഞ്ഞു നിർത്തുന്നു സുഹാൻ അള്ളാഹ് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ആണെന്ന് നമ്മൾ ആലോചിക്കണം സോ ഇയാക്കൻ അവധു നിന്നെ മാത്രം ഞങ്ങൾ വിവാദത്ത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൽ ആരാധനാ കർമ്മങ്ങളും ഉണ്ട് അനുസരണവും ഉണ്ട് അള്ളാഹുവിനോടുള്ള അടിമത്തവും ഉണ്ട് ഇനി ഇയാക്കൻ എസ്തായി നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു ഇസ്താന സഹായം തേടൽ അവിടെ നമുക്കൊരു കോമൺ ഡൗട്ട് വരുന്നത് ഇയാക്കൻ അമ്പുതു നമുക്ക് മനസ്സിലായി അള്ളാഹു നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു പക്ഷേ ഇയാക്കൻ എസ്തായി നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഡെയിലി ലൈഫിൽ പലരോടും നമ്മൾ സഹായം ചോദിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇയാക്കൻ എസ്തായി എന്ന് പറയുമ്പോൾ നിന്നോട് മാത്രം സഹായം തേടുന്നു എന്ന് പറയുമ്പോൾ അതൊരു തെറ്റായിട്ട് മാറില്ലേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇസ്തിയാനയുടെ കീ ഫാക്ടർ എന്ന് പറയുന്നത് അത് അള്ളാഹുവിനുള്ള തവക്കുലാണ് ഏതൊരു കാര്യവും അള്ളാഹുവിൻ്റെ സഹായം കൊണ്ടേ നടക്കൂ എന്നുള്ള നമ്മുടെ മനസ്സിന്റെ ഉറച്ച ബോധ്യമാണ് ഇസ്തിയാനയുടെ കീ ഫാക്ടർ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ നമുക്കൊരു രോഗം വന്നാൽ ആ രോഗം മാറ്റാൻ അല്ലാഹുവിനെ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്നുള്ള നമ്മുടെ മനസ്സിന്റെ ഒരു ഉറച്ച ബോധ്യം നമ്മളൊരു ഡോക്ടറിന്റെ ഹെൽപ്പ് എടുത്തുനിന്ന് വരും പക്ഷേ അത് എത്ര മിടുക്കനായ ഡോക്ടറാണെങ്കിലും അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ രോഗം മാറൂ എന്നുള്ള വിശ്വാസമാണ് ഇസ്തിയാനയുടെ കീ ഫാക്ടർ അതാണ് തവക്കുൽ അടുത്തൊരു പോയിന്റ് കൂടെ പറഞ്ഞു കഴിയുമ്പോൾ അത് കുറച്ചുകൂടെ ക്ലിയർ ആക്കാം നമുക്ക് ഇസ്തിഹാന എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള സഹായം തേടലാണെന്ന് പറഞ്ഞു പക്ഷെ സഹായം എന്നുള്ളൊരു അർത്ഥം വരുന്ന ഒരുപാട് അറബി വാക്കുകളുണ്ട് കോമൺ ആയിട്ട് പറയുന്ന മുസായിദെന്നാണ് അതുപോലെ ഇസ്തിഹാന എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഔൻ എന്ന് പറയുന്ന ഒരു റൂട്ട് വേർഡിൽ നിന്നാണ് അത് വരുന്നത് അത് നോർമലി നമ്മൾ ചോദിക്കുന്ന ഒരു ഹെൽപ്പ് പോലെയല്ല നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു എഫേർട്ട് വന്നിട്ട് നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുന്നില്ല എന്ന് തോന്നുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു ഹെൽപ്പാണ് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു ടയർ പഞ്ചറായി നമ്മൾ ഇറങ്ങി സ്വയം ടയർ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് അത് പറ്റത്തില്ല അപ്പോ നമ്മൾ ചോദിക്കുന്ന ഒരു ഹെൽപ്പാണ് അതാണ് ഇസ്തിഹാന അല്ലെങ്കിൽ ആ ഒരു വാക്ക് സൂചിപ്പിക്കുന്നത് ഇവിടെ ഇയാക്കനസ്തീൻ എന്ന് പറയുമ്പോൾ അള്ളാഹുവിനോട് നമ്മൾ സഹായം തേടുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് എന്ത് എഫേർട്ട് ഇട്ടു എന്ന് ആദ്യം നമ്മൾ ചിന്തിക്കണം ഇനി നമുക്ക് മുമ്പ് പറഞ്ഞ എക്സാമ്പിളിലേക്ക് തന്നെ വരാം നമുക്ക് ഒരു രോഗം വന്നാൽ നമുക്കറിയാം അള്ളാഹുവിന് മാത്രമേ നമ്മൾ സഹായിക്കാൻ സാധിക്കൂ പക്ഷെ അങ്ങനെ നമ്മൾ ദുവാ ചെയ്യുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു എഫേർട്ട് വിടണം അതിനെന്താണ് ചെയ്യേണ്ടത് ഒരു ഡോക്ടറിന്റെ സഹായം എടുക്കണം സോ ഒരു ഡോക്ടറിന്റെ സഹായം എടുക്കുന്നത് നമ്മുടെ എഫേർട്ടിൻ്റെ ഭാഗമാണ് പക്ഷെ നമുക്ക് നന്നായിട്ട് അറിയാമത് എത്ര മെടുക്കനായ ഡോക്ടറാണെങ്കിലും അള്ളാഹുവിൻ്റെ സഹായമുണ്ടെങ്കിലേ എനിക്ക് രോഗം മാറും സോ അള്ളാഹു ആ ഡോക്ടറിന്റെ അറിവിലൂടെ ഡോക്ടറിന്റെ കഴിവിലൂടെ നമ്മളെ സഹായിക്കുന്നു അതാണ് കണക്ഷൻ ദാറ്റ് ഈസ് ഇസ്തിയാന സോ ഇയാൻസ്തഹീൻ എന്ന് നമ്മൾ പറയുമ്പോൾ ഇസ്തിഹാനയെ കുറിച്ച് രണ്ട് പോയിന്റ്സ് ആണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഒന്ന് ഏതൊരു കാര്യത്തിനും അള്ളാഹുവിന് മാത്രമേ നമ്മൾ സഹായിക്കാൻ സാധിക്കൂ എന്നുള്ള നമ്മുടെ മനസ്സിന്റെ തവക്കുൽ ആ ഒരു വിശ്വാസം വേണം രണ്ടാമതായിട്ട് നമ്മൾ ചോദിക്കുന്ന കാര്യത്തിന് നമ്മുടെ ഭാഗത്തു നിന്ന് എന്ത് എഫേർട്ടാണ് ഇട്ടതെന്ന് നമ്മൾ സ്വയം ചിന്തിക്കണം സോ ഒന്നും പഠിക്കാതെ എക്സാമിൻ്റെ തലേ ദിവസം വ്യാഴാ എന്നെ എന്ന് പറഞ്ഞ് കരഞ്ഞു ദുവാ ചെയ്താൽ അത് ഇസ്തിഖാന ആവത്തില്ല നമ്മുടെ നിന്ന് എഫേർട്ട് വന്നിട്ട് നമ്മൾ അള്ളാഹുവിനോട് സഹായം തേടുന്നു ഇവിടെ നമ്മൾ ഇയാക്ക എസ്തായി വെച്ച് നിർത്തുവാണ് നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ത് സഹായമൊന്നും നമ്മൾ സ്പെസിഫൈ ചെയ്തില്ല കാരണം എല്ലാ കാര്യത്തിലും നമുക്ക് അള്ളാഹുവിന്റെ സഹായം കൂടിയേ തീരൂ പക്ഷെ അടുത്ത ആയത്തിൽ ഒരു സഹായം നമ്മൾ പ്രത്യേകമായിട്ട് എടുത്ത് ചോദിക്കുവാണ് നമുക്ക് നോക്കാം എന്തായിരിക്കും ആ കാര്യം എന്ന് അള്ളാഹു തൃപ്തിപ്പെടുന്ന രീതിയിൽ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനും അള്ളാഹുവിന് തവക്കുൽ ചെയ്യാനും നമുക്ക് അള്ളാഹു അനുഗ്രഹം ചെയ്യുമാറാകട്ടെ ബാറക് അള്ളാഹു അലി വലക്കും അസ്സാം വലൈക്കും വറഹമുല്ലാഹി വബർക്കാത്തു